Now we are going to discuss the last topic of our fifth module, that is RPC, that is remote procedure call. Okay, the remote procedure call is another OS function provided to establish the inter-process communication. But inter-process communication establish cheyan venditulla vera oru function aanu, vera method aanu RPC, that is remote procedure call. Appo remote procedure call ne peru thanne undu, idoru calling program. Appo call nu parayunnathu normally microcontroller nokke padichittu call cheyumba oru particular function il ninnu vera function like nammal call cheythu ആ ഒരു അടുത്ത ഫംഗ്ഷനിലേക്ക് പോകും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവിടുത്തെ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾ ഫംഗ്ഷൻ. ഇനി റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഈ രണ്ട് ഡിവൈസസ് തമ്മിലായിരിക്കും ഒരു കോളിംഗ് ഫംഗ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഡിവൈസസ് ചിലപ്പോൾ റിമോട്ട്ലി പ്ലേസ്ഡ് ആയിരിക്കും. ഓക്കെ, റിമോട്ട് പ്ലേസസിലേക്ക് അത് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മളെന്താ, ഇപ്പം മറ്റേ നമ്മളെ സോക്കറ്റ് പഠിച്ചപ്പം രണ്ട് ഇതും രണ്ട് സിസ്റ്റംസ് തമ്മിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതും രണ്ട് സിസ്റ്റംസ് തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അത് റിമോട്ട് പ്ലേസസ് ഇരിക്കുന്ന സിസ്റ്റംസ് ആകാം, അല്ലെങ്കിൽ നിയർ ടു നിയർ സിസ്റ്റത്തിലും ആകാം. ഓക്കെ, അപ്പം ഈ റിമോട്ട് പ്രൊസീജിയർ കോൾ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിമോട്ട് പ്രൊസീജിയർ ഒരു സിസ്റ്റം എടുക്കുക, ഒരു സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ടാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു സിസ്റ്റത്തിൻ്റെ അകത്തൊരു ആപ്ലിക്കേഷൻ കാണാൻ ഞാൻ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, അതിലേതെങ്കിലും ഒരു ടാസ്കിന് ഓക്കെ വേറൊരു സിസ്റ്റത്തിലെ അതിനകത്ത് ഒരു ടാസ്കിൻ്റെ സർവീസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പം അസ്യൂം ചെയ്യുക മെഷീൻ എ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. ഓക്കെ, മെഷീൻ ബി എന്ന് പറഞ്ഞത് അനദർ സിസ്റ്റമാണ്. അപ്പം ഈ സിസ്റ്റത്തിനകത്ത് എൻ ടാസ്കുകളുണ്ട്, ഈ സിസ്റ്റത്തിനകത്ത് എൻ ടാസ്കുകളുണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതിനകത്തെ ഒരു ടാസ്ക് ത്രീക്ക് ഇതിനകത്ത് ടാസ്ക് ഫോറിലെ സർവീസ് ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് മെത്തേഡ് വെച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ്. അതായത് റിമോട്ട് പ്രൊസീജിയർ കോൾ ഇസ് എ ഫംഗ്ഷൻ യൂസ്ഡ് വെൻ എ ടാസ്ക് ഓഫ് വൺ മെഷീൻ റിക്വസ്റ്റ് എ സർവീസ് ഓഫ് അനദർ ടാസ്ക് ഫ്രം അനദർ മെഷീൻ. ഓക്കെ, അപ്പോൾ രണ്ട് മെഷീൻസ് കാണും, ഒരു മെഷീനിലെ ടാസ്കിന് അടുത്ത മെഷീനിലെ ടാസ്കിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ റിമോട്ട് പ്രൊസീജിയർ കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് റിമോട്ട് പ്രൊസീജിയർ കോൾ. സോ റിമോട്ട് പ്രൊസീജിയർ കോൾ ഈസ് ആൻ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഇൻ വിച്ച് എ ടാസ്ക് ഓഫ് വൺ മെഷീൻ can access the service of the task of another machine. ഓക്കെ, അപ്പോൾ ഒരു മെഷീനിൻ്റെ ടാസ്കിന് അടുത്തൊരു മെഷീൻ്റെ ടാസ്കിൻ്റെ സർവീസ് ആക്സസ് ചെയ്യും. എന്നിട്ട് ആ ടാസ്കിന് റിസൾട്ട് വെച്ച് നിങ്ങളുടെ മെയിൻ ടാസ്കിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക്, ഒരു കോൾ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് എൻ്റെ മെഷീൻ എ, മെഷീൻ എയുടെ ഒരു ടാസ്കിന് മെഷീൻ ബിയിലെ ഒരു ടാസ്കിൻ്റെ സർവീസ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നെറ്റ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താ, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യും, അവിടെ നമ്മൾ അല്ലെങ്കിൽ മെയിൽ നോക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും യൂട്യൂബ് സെർച്ച് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്താ ഒരു ഡിഫറെൻറ്റ് ടാസ്കുകൾ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടാസ്കുകൾ നമ്മൾ സെർവറിൽ നിന്നാണ് അത് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്ലയൻറ്റ്, ഇതൊരു സെർവറും ആയിരിക്കും. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സെർവറിൽ നമ്മൾ ഗൂഗിൾ ഡീറ്റെയിൽസ് എടുക്കുന്നത്, യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ എന്താ ഗൂഗിളിൽ സെർവറിൽ നമ്മൾ യൂട്യൂബ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ടാസ്കിന് സെർവറിലെ ഒരു ടാസ്കിൻ്റെ സർവീസ് ആവശ്യമുണ്ട്, അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും ക്ലയൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ക്ലയൻറ്റ് ഒരു നോർമൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പം ക്ലയൻറ്റിന് അനദർ ടാസ്ക്, അനദർ ഒരു മെഷീനിൻ്റെ ടാസ്ക് സർവീസ് ആവശ്യം. അപ്പോൾ എന്താ ചെയ്യും, ഒരു ആർ പി സി ഫംഗ്ഷൻ കോൾ ചെയ്യും. കോൾ ചെയ്ത് കഴിഞ്ഞപ്പം മെഷീൻ ബിയുടെ അവിടെ വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ആ റിക്വസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടീഷൻ ചെയ്യും. റിക്വസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ഓക്കെ ആണെങ്കിൽ എന്താ ചെയ്യും, ആ സർവീസ് എന്താണെന്നുള്ളത് കോൾ ചെയ്യും. എനിക്ക് ആ സർവീസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളിങ് സർവീസ് കോൾ ചെയ്യുന്ന ടൈമാണ് പറയുന്നത്, ഈ ടൈം കഴിയുമ്പോൾ സർവീസ് എക്സിക്യൂട്ട് ചെയ്യും. സർവീസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്, തീരുമല്ലോ. തീരുന്ന കഴിയുമ്പോൾ റിക്വസ്റ്റ് എന്താ ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. സർവീസ് എക്സിക്യൂട്ട് ചെയ്യാൻ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യും, ആ ഒരു വാല്യൂ കാണുമല്ലോ, ആ വാല്യൂ തിരിച്ച്
മെഷീനിലേക്ക് റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ മെയിൻ പ്രോഗ്രാം ക്ലയൻറ്റ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ക്ലയൻറ്റ് ടു സെർവറിൻ്റെ റിമോട്ട് പ്രൊസീജിയർ കോൾ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് OS പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർപ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ RPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോളിംഗ് പ്രോഗ്രാം. ഓക്കെ, ബിറ്റ്വീൻ ടു സിസ്റ്റംസ് വിച്ച് ഇസ് കണക്റ്റഡ് റിമോട്ട്ലി. ഓക്കെ, ഇനി ആ രണ്ട് സിസ്റ്റം, ഒരു പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനിൽ, ഒരു മെഷീൻ വെച്ചാൽ ക്ലയൻറ്റ് മെഷീനിൽ ഒരു ടാസ്കിന്, സെർവർ മെഷീനിൽ ഒരു ടാസ്കിന് വേറെ ടാസ്കിന് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു RPC ആണ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ ഡേറ്റാസ് സെൻഡ് ചെയ്യാനാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സർവീസ് റിക്വസ്റ്റും സർവീസ് എക്സിക്യൂഷനുമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ആ സർവീസും റിസൾട്ട് വെച്ചിട്ട് ക്ലയൻറ്റ് പ്രോഗ്രാം, ഇതിന് റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് പ്രോഗ്രാം ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.